നമസ്കാരം, ഞാൻ ലൈഫ് കൊച്ചിയിൽ നിന്ന് കെശി ജോഷിയാണ്, മുളന്തുരുത്തി റിപ്പോർട്ടർ. നമ്മുടെ ഇന്ന് തൃശ്ശൂരുള്ള ആട്ടം കലാസമിതി നമ്മുടെ നിന്ന് മുളന്തുരുത്തിയിൽ എത്തിയിരിക്കുകയാണ്. അനുഗ്രഹീതമായ കലാകാരന്മാർ, അവർ ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ മറ്റ് വിദേശ രാജ്യങ്ങളിലും പര്യടനം നടത്തിയിട്ടും കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ കലാകാരന്മാരാണ്. അവിടെ നമ്മുടെ ഈ ലീഡറായിട്ടുള്ള ശരത്തുണ്ട്, പ്രജീഷുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് മുളന്തുരുത്തിക്ക് വേണ്ടി അവരുടെ വാർത്തകളിലേക്ക് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സമിതിയുടെ നമ്മുടെ ലീഡർ എന്ന് തന്നെ പറയാം, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ഇന്ന് ശരത്ത്. ശരത്തിനോട് നമുക്ക് ഇതാണെന്ന് ചോദിക്കാം, എന്താണ് നമ്മുടെ ആട്ടക്കലാം സമിതിയുടെ മറ്റുള്ള കാര്യങ്ങൾ, ആ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ശരത്തിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ശരത്ത്, എന്താണ് ഇന്ന് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നല്ലോ, നല്ല അടിപൊളി പ്രകടനമാണ് മുളന്തുരുത്തിയിലൊന്ന് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചത്, ശരത്ത് ഒന്ന് പറയാമോ? അല്ല, ഇന്ന് പ്രോഗ്രാം എന്തായാലും നമുക്ക് പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ ആദ്യം സപ്പോർട്ട് കുറവായിരുന്നു, പിന്നെ എല്ലാവരും നമ്മള് ചെയ്തു തുടങ്ങിയപ്പോ നമ്മുടെ കൂടെ വന്നു. അതിൽ ഒരുപാട് സന്തോഷം. അതില് അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊന്നും കൂടി നന്നായി ചെയ്യാൻ പറ്റുക. അതില് ഒരുപാട് സന്തോഷം. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആർക്കെ പ്രേക്ഷകർ വന്ന പോലെ എന്താ പറയാ, സ്നേഹം തരും തോറും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വീട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ആട്ടങ്കല സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 20 വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇപ്പോൾ ഒരു തരംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂഷനാണ്. അതുപോലെ ശിങ്കാരി മേളത്തിൻ്റെ കുട്ടികളും എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ആരാധകരുടെ ഒരു സ്നേഹം തന്നെയാണ്. ഞങ്ങളുടെ കണ്ട കാലം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ. കാരണം ഞങ്ങളൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ അത് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഏറ്റെടുത്ത് അത് അവർ ആ സ്നേഹം ഞങ്ങൾക്ക് തിരിച്ചു തരുമ്പോഴാണ് ഞങ്ങൾക്ക് ഇനിയും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത്. ആദ്യമായ ഒരു പ്രകടനം തന്നെയാണ് നമ്മുടെ ആട്ടം കലാസമിതി ഇന്നിവിടെ കാഴ്ചവെച്ചത്. നമുക്ക് എല്ലാവർക്കും ഈ പ്രകടനത്തിലൂടെ മനസ്സിലായി, ഈ അനുഗ്രഹീത കലാകാരന്മാർ ഇനിയും അനവധി വർഷങ്ങളിൽ അനവധി പരിപാടികൾ അവതരിപ്പിച്ച് വൻ വിജയത്തിലെത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും ആട്ടങ്കലാസമിതിക്ക് നേരുന്നു. മുളന്തുരുത്തിയിലെത്തിയതിൽ വലിയ വലിയ സന്തോഷം നമുക്കുണ്ട്. പ്രതീക്ഷിക്കുന്ന ചെലവ് ടീമംഗങ്ങളെ എല്ലാവരോടും നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇനിയും അനവധി പരിപാടികൾ മുളന്തുരുത്തിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി കെ സി ജോഷി, നന്ദി, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഇത് നവമാധ്യമങ്ങളുടെ ഒരു കാലമാണ്. ആ നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ് ലൈഫ് കൊച്ചി. ലൈഫ് കൊച്ചിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3 വർഷക്കാലമായി എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ, ഗ്രാമീണ മേഖലയിൽ, ഞാൻ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് പരിപാടിക്ക് ചെന്നാലും ലൈഫ് കൊച്ചിയുടെ റിപ്പോർട്ടർമാരുൾപ്പെടെയുള്ള ആളുകളെ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ഗ്രാമീണ മേഖലയിലെ വാർത്തകൾ പൊതുജനമധ്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള നെറ്റ്വർക്കുള്ള ഒരു സ്ഥാപനമാണ് ലൈഫ് കൊച്ചി. അതിൻ്റെ കഴിഞ്ഞ 3 വർഷക്കാലമായി ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ലൈഫ് കൊച്ചിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തുടർന്നും അത്തരത്തിൽ വളർന്ന് നാളെ വലിയൊരു ചാനലാവട്ടെ എന്നും മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ലൈഫ് കൊച്ചിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു.